കല്യാണം കഴിഞ്ഞ് നീ മക്കളും കുട്ടികളും ആയിരിക്കുമ്പോൾ ബാലേട്ടൻ വന്നാൽ പച്ചവെള്ളം കൂടി തരാതെ നീ പകരം വിട്ടു അല്ലേ കേശു സുന്ദരനാണ് ധാരാളം സ്വത്തിന് അവകാശിയുമാണ് സാധുക്കളായ നമ്മളെ ഒക്കെ അപ്പോൾ ഓർമ്മ വേണം കേട്ടോ ഇവിടെയും ഒരു പെൺകുട്ടി പ്രായം കഴിഞ്ഞിരിക്കുന്നുണ്ടല്ലോ ആ കാര്യം നിങ്ങൾ എന്താ ആലോചിക്കാത്തേ അതിന് ഏട്ടനൊരു വാക്ക് പറയേണ്ട താമസേ ഉള്ളൂ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് ആയിക്കോട്ടെ തന്റെ അഭിപ്രായം ചോദിച്ചില്ല മാധവ കേൾക്കാനാ പറയണേ ഭാഗീരഥിയുടെ കല്യാണം കഴിയട്ടെ എന്നിട്ട് ബാക്കി കാര്യം അതെപ്പോ വേണമെങ്കിലും ഏട്ടനെ നടത്താലോ അവന് അവളെന്ന് വെച്ചാ പ്രാണന അവൾക്കോ ഏത് നേരം അവന്റെ കാര്യേ പറയാനുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടായില്ല ഇക്കാലത്തെ ആൺകുട്ടികളുടെ മനസ്സ് അണ്ണാക്കുട്ടനെ പോലെയാ ഇരിക്കണ കുമ്പത്തല്ല കിടക്കുക ഇതൊരു കുട്ടിക്കളിയാണെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം അവൻ വരണം ആലോചിക്കണം എനിക്കിനി ഇവൾ ഒന്നേ ഉള്ളൂ ഒന്നിനെ ദൈവം കൊണ്ടുപോയി ഇത് ആഘോഷമായിട്ട് നടത്തണം അവൻ പുറത്ത് നിൽക്കുന്നുണ്ട് ഏട്ടൻ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കാനോ ആരേ ബാലനെ ബാലൻ ഞാൻ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ കാശ് മുടക്കി പഠിപ്പിച്ച് ഉദ്യോഗം വാങ്ങിക്കൊടുത്ത് ഒരു തന്നെ നല്ല നിലയിലാക്കിയപ്പോ അവൻ നിങ്ങൾക്ക് കണ്ണുമൂട്ടി നടക്കുന്ന ബാലൻ എനിക്കും കണ്ണു പോയി എനിക്കാരും വേണ്ട ഏട്ടൻ അങ്ങനെ പറയരുത് ഒറ്റമ്മണി ഒരാൾക്ക് ഏൽപ്പിച്ച് പെണ്ണടക്കിടമെന്നാണ് എന്റെ ആഗ്രഹം കേശു ആരാന്നാ നിങ്ങളുടെ വിചാരം എന്റെ മകനാ തെക്കേപ്പാട്ടെ കുഞ്ഞികൃഷ്ണമേന്റെ മകൻ ഞാൻ സമ്പാദിച്ചതൊക്കെ നോക്കി നടത്തേണ്ട ആള് കൊച്ചമ്മണിക്ക് എന്തുണ്ട് നീ പറ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ആദ്യം എന്റെ മകളുടെ വിവാഹം നടക്കണം നിങ്ങളുടെ ബാലിനെ കൊണ്ടല്ല അനിയനെ കൊണ്ട് നിങ്ങൾക്ക് എന്തിലും ലാഭം വേണം ഞാൻ നഷ്ടപ്പെടുന്നു ലാഭവും നഷ്ടവും നോക്കാൻ ഇത് കച്ചവടമല്ലല്ലോ ഏട്ടാ എനിക്ക് കേൾക്കണ്ട കേശുവിന്റെ കാര്യം പിന്നീടാവാം അനിയനും ഭാഗ്യം തമ്മിലുള്ള വിവാഹം നടക്കട്ടെ ആദ്യം ബാലേട്ട ബാലേട്ട എന്തേ കൊച്ചമ്മണി ഊണ് വിളമ്പിയിട്ടുണ്ട് നീ ഉണ്ടോളൂ ബാലേട്ടനുണ്ണു എന്നിട്ട് വേണം എനിക്ക് വിശപ്പില്ല ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് നീ ഉപദ്രവിക്കാതെ പോകുന്നുണ്ടോ
നീ കിടന്നില്ലേ? ഇല്ല. അമ്മ വല്ലതും കഴിച്ചു? ഇല്ല. നീ ഉണ്ടില്ലേ? ബാലേട്ടാ, കരയരുത് കുട്ടി. വ്യസനിക്കാൻ തക്കവണ്ണം എന്താണ് കാര്യം? എനിക്ക് വേണ്ടിയല്ലേ ബാലേട്ടൻ ഈ വിഷമം അനുഭവിക്കുന്നത്? എനിക്ക് ബാലേട്ടന്റെ സന്തോഷവും സുഖവും നശിപ്പിച്ചുകൊണ്ട് എനിക്കൊരു വിവാഹമേ വേണ്ട. നിനക്ക് വേണ്ടിയോ? വിട്ടിത്തം പറയാതിരിക്കൂ. എനിക്കറിയാം ബാലേട്ട, എനിക്കൊരു വിവാഹമേ വേണ്ട. നീ ഇവിടെ ഇരിക്കൂ, പറയട്ടെ. വെറുതെ അതും ഇതും പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കരുത്. ബാലേട്ടനെയും ഭാഗ്യയും ഒരുമിച്ചേ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. ഇന്നലെ രാത്രി കൂടി നിങ്ങൾ ചിരിച്ചു കളിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നമല്ലേ ഇത്? ജീവിതമാണ് കുട്ടി, ജീവിതം കമ്പോള സ്ഥലമാണ്. സ്വപ്നങ്ങൾ വിറ്റാണ് നാം അവിടെ വ്യാപാരം നടത്തുന്നത്. ബാലേട്ട, ബാലേട്ടനെയും ഭാഗ്യയെയും അകറ്റിട്ട് നീ എന്താ കുട്ടികളെ പോലെ പെരുമാറുന്നത്? ചോദിക്കട്ടെ, ബാലേട്ടനോട് പറയൂ, നീ കേശവും കുട്ടിയെ സ്നേഹിക്കുന്നില്ലേ? പറയൂ, ബാലേട്ടനോട് തുറന്നു പറയൂ. വിവാഹ മണ്ഡപത്തിൽ അവൻ നിന്റെ കൈപിടിച്ച് നിലവിളക്കിന് വലം വയ്ക്കുന്നത് ഒരായിരം തവണ നീ മനസ്സിൽ കണ്ടിട്ടില്ലേ? പറയൂ, തുറന്നു പറയൂ. ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം നീ സങ്കല്പിക്കാറില്ലേ? പറയൂ, ലജ്ജിക്കാനൊന്നുമില്ല. എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നങ്ങളാണിതൊക്കെ. മണ്ടിപ്പെണ്ണെ, എന്നിട്ടാണ് പറയുന്നത് കല്യാണം വേണ്ടെന്ന്? ആ ശരി, നീ ഊണ് കഴിച്ച് പോയി കിടന്നുറങ്ങും, എല്ലാത്തിനും ഞാൻ വഴിയുണ്ടാക്കാം. നാളെ അമ്മാവിനോട് പറഞ്ഞേക്കൂ, അനിയനെ കമ്പിയടിച്ച് വരുത്തി വിവാഹം നടത്തിക്കൊള്ളാം. അമ്മ ഇക്കാര്യത്തെ പറ്റി എന്നോട് രക്ഷകം സംസാരിക്കരുത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എടാ, നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? ഏട്ടനിരിക്കുമ്പോൾ അനുജന് കല്യാണം. ഒന്നും പറയണ്ട, തികഞ്ഞ ബോധത്തോടെയാണ് സംസാരിക്കുന്നത്. രാവിലെ തന്നെ അമ്മാവിനോട് പറഞ്ഞേക്കും. ഒരു കാര്യം, അത് കഴിഞ്ഞ ഉടനെ കൊച്ചമ്മണിയുടെ വിവാഹം നടത്തണം. അത് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചേക്കും. ബാക്കിട്ടി വരുന്നുണ്ട്.